നമസ്കാരം. വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി. നമുക്കറിയാം വയനാട് എം പി ആണ്, വയനാട്ടിലെ പ്രധാനമന്ത്രിയാണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. എന്തായാലും അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം വരുന്ന വാർത്ത അദ്ദേഹം ഏത് തട്ടുകടയിൽ കയറുന്നു, അവിടെ നിന്ന് ഏതൊക്കെ വിഭവങ്ങൾ പരീക്ഷിക്കുന്നു എന്നതാണ്. ഇത്തവണ അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് വയനാട് ചൂണ്ടയിലുള്ള അസീസിൻ്റെ കടക്കാണ്. അസീസിനാണ് ആ ഒരു ഭാഗ്യം, രാഹുൽ ഗാന്ധിയെ ഊട്ടാനുള്ള ഭാഗ്യം ലഭിച്ചത്. എന്തായാലും മാധ്യമങ്ങളിലെല്ലാം വലിയ തോതിൽ വാർത്തയാകുന്നു രാഹുൽ ഗാന്ധി വയനാട് ചുണ്ടയിലുള്ള അസീസിൻ്റെ തട്ടുകടയിൽ കയറി സമൂസയും ചിക്കനടയും കഴിച്ച് നിർവൃതി അടഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ചില മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് യാമിൻ്റെ മാതാപിതാക്കളെ കണ്ടും മടങ്ങുമ്പോഴാണ് രാഹുൽ അപ്രതീക്ഷിതമായി ചായക്കടയിലെത്തിയതെന്നും കടയിലെ ജീവനക്കാർ രാഹുൽ ഗാന്ധിയെയും കെ സി വേണുഗോപാൽ, അതായത് വിക്രമാദിത്യനോടൊപ്പം വേതാളമുണ്ട് എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിൽ എപ്പോൾ വന്നാലുമുള്ള കെ സി വേണുഗോപാലിനെയും വലിയ സ്വീകരണം നൽകിയാണ് കടയിലേക്ക്, തട്ടുകടയിലേക്ക് ആനയിച്ചത്. ഇതൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇത് വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു ഇടപാടാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരു തട്ടുകടയിൽ കയറുന്നു, അവിടെ കയറി സമോസയും ചിക്കനടയും കഴിക്കുന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാകുന്നത് എന്തായാലും സ്വാഭാവികമായും വലിയ കഷ്ടമാണെന്ന് തന്നെ പറയാനുള്ളൂ. ചില മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാൽ അപ്പുറത്തെ മുറിയിൽ വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന അസീസ് രാഹുൽ ഗാന്ധിയെ കണ്ട് ഞെട്ടിത്തരിച്ചു എന്നാണ്. എന്താണ്, രാഹുൽ ഗാന്ധി ആ പ്രദേശത്തെ ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തെ കണ്ട് ഞെട്ടിത്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, സമ്മതിക്കുന്നു, അത് കാര്യം, ഒരു വി ഐ പി ആണ്. സ്വാഭാവികമായും അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു എന്നത് വളരെ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ്.